ഹായ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല കിഡിലും ഗിഫ്റ്റ് ഐറ്റംസും ഹാമ്പേഴ്സ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സെലിബ്രേഷനോ ഇവൻറ്റ്സോ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ എ ടു സെഡ് ഗിഫ്റ്റ് ഐറ്റംസ് ഹാമ്പേഴ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഷോപ്പിലേക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് വെറൈറ്റി ഐറ്റംസ് ഉണ്ടോ എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. കമോൺ ഗായ്സ്, ഇതാണ് ഷോപ്പിന്റെ ഒരു ഇന്റീരിയർ വരുന്നത്. ഇത്ര ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്. ഓൾമോസ്റ്റ് ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആണ്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു കപ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കപ്പിൽ നമ്മൾ ഫോട്ടോ ഫ്രെയിമിംഗ് ഒക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഫോട്ടോ അങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു നമ്മൾ എന്താ വേണ്ടി ഒരു അതായത് നമ്മളെ കുട്ടികളത് ആണെങ്കിൽ ബർത്ത്ഡേ ആണെങ്കിൽ അവരെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അവർ ലാമിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ ഒരു കപ്പ് അങ്ങനെ അത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടെഡി ബിയർ, അതുപോലെ ഇവൻറ്റ്സ് കാര്യങ്ങൾ, ബ്രൈഡ് ടു ബീൻ്റെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പിന്നെ ക്യാപ്പ്, അതുപോലെ ഓൾമോസ്റ്റ് എല്ലാവിധ ഗിഫ്റ്റ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതാ കാൻഡിൽ, ഡിഫറെൻ്റ് കളേഴ്സിൽ ജസ്റ്റ് കാൻഡിൽസ് ഒക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ നോക്കിയാൽ കാണാം. അത് റേറ്റ് വരുന്നത് 100 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് റേറ്റ് 100 മുതലാണ് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കാൻഡിലിൻ്റെ റേറ്റ് ആണ് പറഞ്ഞത്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പേര് അറിയുന്ന പേര് അറിയാത്തതായ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഉള്ളൊരു സ്റ്റാഫിനെ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ഹൃദിൻ ബ്രോ ആണ്. ഹായ്, വെൽക്കം ടു മൈ വീഡിയോ. താങ്ക് യു. അപ്പോൾ നിങ്ങളെ ഷോപ്പിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയൂ. എങ്ങനെയാണ് നിങ്ങളെ പിന്നെ സർവീസ് കാര്യങ്ങൾ വരുന്നത്, അതുപോലെ എന്തൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളിച്ചത്? ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും, എന്നാലും ഡീറ്റെയിൽ ആയിട്ട് എന്തെന്നാണ്? ഓക്കെ, മാജിക് ബോക്സ് നമ്മളെ പേരിൽ തന്നെ തുടങ്ങാം. നമ്മൾ അത്യാവശ്യം ഗിഫ്റ്റ് ഐറ്റംസ് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ് നമ്മളിവിടെ അധികം പ്രൊവൈഡ് ചെയ്യുന്നത്. കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഹാമ്പേഴ്സ്, പിന്നെ ഫ്ലവേഴ്സ്, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ ഇവന്റ്സിന് അതായത് ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനത്തെ ഐറ്റംസ് തന്നെ അത്യാവശ്യം. ഇവന്റ് മാനേജ്മെന്റ് ഉണ്ടോ? ഇവന്റ് മാനേജ്മെന്റ് നമുക്കില്ല. അതിന് അവർക്ക് വേണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അവർക്ക് വേണ്ട സാധനങ്ങൾ അതായത് ബലൂൺസ് മുതൽ സാഷി അങ്ങനത്തെ നമ്മളെ തൊപ്പി കാര്യങ്ങൾ എല്ലാ ഐറ്റംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഹാമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പറഞ്ഞ കപ്പ് അതും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാജിക് കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ ആ ചൂട്ടുള്ളതിന്റെ ഒരു അങ്ങനത്തെ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാജിക് മിറർ ഫ്രെയിംസ് ഐറ്റംസ് ഫ്രെയിംസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്നത്. ഈ ഒരു ടൈപ്പ് ഒക്കെ ആയിരിക്കും അതും അതിന്റെ വലുത്. നമ്മള് വലിയ പിന്നെ ഫ്രെയിംസ് ഓൾമോസ്റ്റ് ഇവിടെ ഉള്ളത് സൈസും പിന്നെ അൺസൈസ് ഉണ്ട്, അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. എല്ലാ ടൈപ്പിലും വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഐറ്റം ഇവിടെ എന്താ സ്റ്റാർട്ടിങ് ഒരു റേറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ഡിഫറെന്റ് ഐറ്റംസ് ആണല്ലോ, അപ്പൊ അതിന് സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയാനില്ല. സ്റ്റാർട്ടിങ് റേറ്റ് നമ്മൾ പലതും പല ടൈപ്പാണ് വരിക. അപ്പൊ ഏതൊരു ഐറ്റം ഏതൊരു ഇതിലാണ് നിങ്ങൾ ഐറ്റം കൂടുതൽ ഒരു ഐറ്റം മൂവിംഗ് എന്ന് പറയാനുള്ളത്, എൻക്വയറിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഏതൊരു ഐറ്റത്തിനാണ്? നമുക്ക് പിന്നെ ബർത്ത്ഡേന്റെ ഐറ്റംസ് ആനിവേഴ്സറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ക്യാപ്പ് ആയാലും പാർട്ടി പോപ്പർ ആയാലും സാഷ് ആയാലും ഒക്കെ ഇത് നമുക്ക് വരുന്നത് പിന്നെ 1200 ആണ് പ്രൈസ്. അക്രിലിക് ആണ്. സൈസ് ബേസ് ആണ്. 12x15 ആണ് സൈസ്. 3mm തിക്നെസ് ഉള്ള സൈസ് മാറുന്നതിനനുസരിച്ച് റേറ്റ് അത്യാവശ്യമാണ് ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു സൈസിന്റെ റേറ്റ് 1200 ഈ ഒരു റേറ്റ് ആണ് വരിക. ഇതിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് അതിന്റെ റേറ്റ് മാറ്റം ഉണ്ടാവും അല്ലെ? മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് പറയുന്നത്. സൈസ് ഇങ്ങനെ മാറുന്നതനുസരിച്ച് ഇങ്ങനെ കുറെ കുറെ ചേഞ്ചുകൾ ഉണ്ടാവും. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളെ ഡെലിവറി കാര്യങ്ങൾ? ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കാലിക്കറ്റ്, കേരള, അങ്ങനെയാണ് നിങ്ങൾ? കാലിക്കറ്റ് ആണ്. നമുക്ക് ഡിസ്റ്റൻസിനനുസരിച്ച് പെയ്ഡ് ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ അനുസരിച്ച് മാറും? നമ്മൾ ഈ ഒരു അടുത്ത പ്രദേശം ഏകദേശം 1.5 kilometer ഫ്രീ ഡെലിവറി. അതിൽ കൂടുതലാകുമ്പോ അങ്ങനെ കിലോമീറ്ററിനാണോ അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് ആണ് കൊടുക്കുന്നത്? അത്യാവശ്യം നമ്മൾ തൊട്ടടുത്തുമ്പോ പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അതാകുമ്പോ ഫ്രീ ഡെലിവറി ആണ്. ഫ്രീ ഡെലിവറി ആണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബാക്കി നിങ്ങളെ ഓൺലൈനിൽ ഡെലിവറി കാര്യങ്ങളുണ്ട്? അതായത് ഇൻസ്റ്റാ പേജോ അങ്ങനെ എന്തെങ്കിലും പേജ്? അതിൽ കൂടി ഒരുപാട് ഉണ്ടാവല്ലോ അല്ലേ? അത് ഞാൻ ജസ്റ്റ് വേണം ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവരെ ഇൻസ്റ്റാ പേജ്. അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്താൽ
ഈ ഓരോ ഐറ്റംസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യലുണ്ടാവും, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു ഐറ്റംസ് എല്ലാ ഐറ്റംസും അതിന്റെ റേറ്റ് കാര്യങ്ങള്, അതുപോലത്തെ ബോക്സ് എല്ലാത്തിന്റെയും റേറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. പിന്നീട് വേറെ എന്തൊക്കെയാണ് നിങ്ങളെ ഈ ഫ്ലവേഴ്സിന്റെ സെക്ഷനിൽ വരുമ്പോ? പല ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ് വരുന്നത്, അതും പിന്നെ സെറ്റ് ആണ് വരുന്നത്. ഫ്ലവേഴ്സ് 150 മുതലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അത്യാവശ്യം പിന്നെ ഡ്രൈ ഫ്ലവേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിന്റെ ഒരു ഐഡിയ പോലെ നമുക്ക് പിന്നെ ഇൻസ്റ്റാ പേജിലായ പോലെ അവർ ആവശ്യപ്പെടുന്ന സാധനം നമുക്ക് പറ്റും പോലെ എത്തിച്ചു കൊടുക്കുക അവര് ഇതാണുള്ളത്. പിന്നെ ഡ്രൈ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ഇപ്പൊ പുതിയ സ്റ്റോക്ക് വന്നുണ്ട്. ആ ടൈപ്പ് ഇതാണ്, ഈ ടൈപ്പ് അല്ലേ ഡ്രൈ ഫ്ലവേഴ്സ്? ഇതിപ്പോ നമ്മൾ പുതിയ സ്റ്റോക്ക് വന്നാണ്. ഇതൊക്കെ എങ്ങനെ വെഡിങ്ങിന് തന്നെയാണ്? ഇത് എന്ത് ഇത് പേർപ്പസ് ആണ്? ഇത് ഡെക്കറേഷൻ തന്നെയാണ്. ഈ ബോക്സിനും അങ്ങനത്തെ പ്രത്യേകത എന്താ? ഡ്രൈ ഫ്ലവർ ആണ്, ഒറിജിനൽ ഫ്ലവർ. അത് ഡ്രൈ ആക്കി. ഇതൊക്കെ ആ ടൈപ്പിൽ വരുന്നതാണ്. ഇതാ ഒറിജിനൽ ഫ്ലവർ ഡ്രൈ ആക്കിയതിന് ശേഷം അല്ലേ. ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടിംഗ് റേറ്റ്? 490 ആണ് വരുന്നത് ഇപ്പോ പീസാ വരെ അല്ലേ. ഇത് മൊത്തം സെറ്റിന്റെ റേറ്റ് ആണ്. അത് വരാ 490 490 സെറ്റിന്റെ റേറ്റ് ആണ്. 90 ആണ് ഒരു പീസിന്. ഒരു പീസിന് 90 ആണ് വരുന്നത്. 90 ആവുമ്പോ ഫുൾ സെറ്റിനും 490. പിന്നെ നമ്മള് ഹാമ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ചെറിയൊരു ഹാമ്പേഴ്സിന്റെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒട്ടകം എന്താ സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ്? നമുക്ക് ഹാമ്പേഴ്സ് പറഞ്ഞാൽ 250 മുതലൊക്കെയാണ് അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഇതിന് മാത്രം റേറ്റ് വരുന്നത്. അപ്പൊ സെറ്റ് ചെയ്യുമ്പോൾ ഒരു മൊത്തത്തിൽ കുറെ ചോക്ലേറ്റ് ആരും എല്ലാം കൂടി ആകും. അപ്പൊ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ ഡിഫറെന്റ് ഐറ്റംസ് ആയിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ റേറ്റ് കറക്റ്റ് ബ്രൗൺ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ കസ്റ്റമറെ ഇതുപോലെ ഇരിക്കുക. അവർക്ക് പിന്നെ എന്താ പറയാ 5000 ആണെങ്കിലും 50000 ആണെങ്കിലും അവർക്ക് അഫോർഡബിൾ ആണെങ്കിൽ നമുക്ക് എന്താ പറയാ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെ എല്ലാ ഐറ്റംസും. അപ്പൊ ഫ്ലവേഴ്സ് ആയാലും അങ്ങനെ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് അനുസരിച്ചായിരിക്കും. നമ്മളൊരു വെറൈറ്റി സാധനം കണ്ടിരുന്നതാ. അതിന് പേര് എന്താ? മാജിക് ഗ്ലാസ് എന്ന് അറിയാം. അത് ജസ്റ്റ് നമ്മള് എടുത്ത് തിരിച്ചിങ്ങനെ ഡ്രോപ്പ് ചെയ്താ സംഭവം ഒരു വെറൈറ്റി ആയിരിക്കും. ഇതൊക്കെ ഇതിന് ലൈറ്റും ഇൻക്ലൂഡ് ആണ്. ഇത് പിൻ ചെയ്താല് നല്ല അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരും. ഷോക്കേസ് ടൈപ്പ് ആണ്. ഷോക്കേസ് ടൈപ്പ് ആണ്. ഇതിന് 780 വരിക. 780 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. സംഭവം ഒരു വെറൈറ്റി ആയി തോന്നി, അതുകൊണ്ടാണ് നിങ്ങളിൽ എത്തിച്ചത്. പല കളേഴ്സും ഉണ്ട് കേട്ടോ. ഒരുപാട് കളേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇതാ. ആ സൈഡിലേക്ക് ഒരുപാട് കളേഴ്സും അതിന് വരുന്നുണ്ട്. ഡിഫറെന്റ് കളേഴ്സും വരുന്നുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ കളേഴ്സ് വരുന്നത്. ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു യെല്ലോയിഷ് ഉണ്ട്, പിന്നെ അതാ പത്തൊക്കെ കടിച്ചു വെച്ച പോലത്തെ. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതാ ഗൈസ് വേറൊരു ഐറ്റംസ് ഉണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് പലർക്കും അറിയാം, ഒരു നൊസ്റ്റാളജിയ സാധനമാണ്. ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചുതരാ, ഈ സൗണ്ട് നിങ്ങൾ കേട്ട് പരിചയമുണ്ടോ നമുക്ക്? എല്ലാ വെറൈറ്റി ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലത്തെ പിന്നെ വേറൊരു ബ്രോ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇവിടെ കാൻഡിൽ നല്ല സ്മെല്ലുള്ള ഒരു കാൻഡിൽ ഉണ്ട്. അത് ഞാൻ കാണിച്ചു അല്ലേ. സെന്റർ ടൈപ്പ് ആണ്, അത്യാവശ്യം സെന്റർ ടൈപ്പ് ആണ് വരുന്നത് ഈ ഒരു ഫ്ലേവർ. പിന്നെ എന്താ സെന്റഡ് കാൻഡിലിൽ ആപ്പിൾ, ആപ്പിളിന്റെ ഫ്ലേവറിൽ വരുന്നത്. സാൻഡിൽ ഇത് വരുന്നത് സാൻഡിൽവുഡ്, അതായത് ചന്ദനത്തിന്റെ ആ ഒരു ഫ്ലേവർ വരുന്നത്. അങ്ങനെ മൂന്ന് ടൈപ്പാ വരുന്നത്. പിന്നെ ടൈപ്പ് ആ ഓക്കെ ഓക്കെ ഈ ടൈപ്പ് അല്ലേ. ഇതൊരു വെറൈറ്റി ആണ്. ഇതും സെന്റ് വരുന്ന ടൈപ്പാ? അത് സെന്റ് വരുന്ന ടൈപ്പ്. ഇതും സെന്റ് വരുന്ന ടൈപ്പാണ്. ഇതൊക്കെ എങ്ങനെ റേറ്റ്? 200 അല്ലേ വരുന്നത്. ഇപ്പൊ 200 ആണ് റേറ്റ് വരുന്നത്. സ്റ്റാർട്ടിംഗ് 200 ആ വരുന്നത്? അല്ല, നമുക്ക് ക്യാൻഡിൽ സ്റ്റാർട്ടിംഗ് 70 ആണ് വരുന്നത്. 70 ആ നോർമൽ ആണോ? അല്ലേ നോർമൽ, നമുക്കൊരു ചെറിയ ഗ്ലാസ്സിൽ വരുന്ന ടൈപ്പ് അവിടെ. അത് ഇതാണ് വരുന്നത്. അതും സെന്റഡ് തന്നെ വരുന്നുണ്ട്. സെന്റഡ് തന്നെ 70 സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഇത് ഏതാണ് ഫ്ലേവർ ഇത് വരുന്നത്? ഫ്ലേവർ ആണ് വരുന്നത്. 70 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാ സെന്റഡ് വരുന്നത്. സ്റ്റാർട്ടിങ് ഇതാ വരുന്നത്. എന്റെ
പറഞ്ഞാതിരി ഇതൊക്കെ പിന്നെ നോർമൽ ചെറുതൊക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യം ഒരു പ്രീമിയം ഡെലിവറി ടൈപ്പിൽ വരുന്ന ക്യാൻഡിൽസ് അങ്ങനെയാണ്. പിന്നെ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഐറ്റംസ് ഉണ്ട്, നമുക്ക് വീഡിയോയിൽ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല, ജസ്റ്റ് നോക്കിയാൽ കാണാം. ഓൾമോസ്റ്റ് ഒരുപാട് ഐറ്റംസ് ഇതാ. പിന്നെ അതുപോലത്തെ ഈ ഒരു ഐറ്റംസ് പേര് പറയാ ബ്രോ, ഒരു പിന്നെ ഗിഫ്റ്റ് ബോട്ടിൽ തന്നെയാണ്, ലൈറ്റൊക്കെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലൈറ്റൊക്കെ ചെയ്ത് കാണി നല്ല ഭംഗി ഉണ്ടാവും. ഈ ഒരു ഐറ്റംസ് ഇതാ, ഓക്കെ ലൈറ്റ് ലൈറ്റ് കത്തിച്ചിട്ട് ബർത്ത്ഡേ ഒക്കെ കൊടുക്കുന്ന ഐറ്റംസ് ആണ്. ഹാങ് ചെയ്തിടുന്ന ഹാങ്ങിങ് അല്ലേ, ഹാങ്ങിങ് ടൈപ്പ് ഇതാ, ഈ ഒരു ടൈപ്പ് ഒക്കെ. അങ്ങനെ ഒരുപാട് ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. വീഡിയോൻ്റെ ലെങ്ത് ഒരുപാടായി പോകും, അതുകൊണ്ടാണ് ഓരോ ഐറ്റംസ് സെപ്പറേറ്റ് കാണിക്കുമ്പോൾ നമുക്ക് വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കാത്തത്. അപ്പോൾ ഏകദേശം ഒന്ന് ഓടിച്ച് കാണിക്കുന്നുണ്ട്, ബാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് വേണേൽ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വന്ന് ഞാന് ഓരോ സാധനം നമുക്ക് എന്താ പറയുക നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആയിട്ട് എടുത്താൽ മതി. ഓൾമോസ്റ്റ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഒക്കെ നിങ്ങൾക്ക് ഇതാ. ജസ്റ്റ് ഒരു കാൻഡിൽ വരെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ബ്രൈറ്റ് ടു ബി ഇതാ, അതിൻ്റെ ഓൾമോസ്റ്റ് ഗ്ലാസ് സൺഗ്ലാസ്, അങ്ങനെ ബർത്ത്ഡേൻ്റെ നമ്മളെ ബേഴ്സ്, പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങളെ സർവീസ് വേറെ എന്തൊക്കെയാണ് ഉള്ളത്? കാൻഡിൽ ഇതാ വെറൈറ്റി കാൻഡിൽസ് ഒക്കെ ഉണ്ട്. ഇതാ ഹാങ്ങിങ് ടൈപ്പിൽ വരുന്നത്, ഹാങ്ങിങ് ടൈപ്പിൽ വരുന്ന കാൻഡിൽ. അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഉള്ളത് തന്നെയാണ്. ചില പ്രോഗ്രാമിനൊക്കെ അങ്ങനെ ചെയ്യല്ലേ, അവര് വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന ഒരു ടൈപ്പ് അല്ലേ. ഇത് ദീപാവലിക്ക് എന്തിനാ എന്തോ ഒരു ദീപാവലിക്കൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒക്കെ അങ്ങനെ കാണാം, അത് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊന്തിങ്ങനെ നിൽക്കുന്ന ആ ഒരു ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഇത് കാണുമ്പോൾ ഫുള്ള് ക്യാൻറ്റീൻ്റെ ഷോപ്പാന്ന് വിചാരിക്കും, അതല്ല ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ട്, ക്യാൻഡിൽസ് മാത്രമല്ല. പിന്നെ ഇത് എന്താ എന്തിൻ്റെ ഇതാണ്? വർക്കിംഗ് നെറ്റ് ആണ്, വർക്കിംഗ് നെറ്റുകൾ അല്ലേ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വർക്കിംഗ് നെറ്റ് കാര്യങ്ങൾ. അതുപോലെ ഇതാ കത്തി വരെ ഉണ്ട് ഗൈസ്, ഇതാ കത്തി കത്തി ചെറിയ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്, അങ്ങനെ ഒരുവിധ എല്ലാ ഐറ്റംസ്. പിന്നെ ഇതാ ഒരു വെറൈറ്റി പെന്നുണ്ട് ഇവിടെ, കാലിഗ്രാഫി യൂസ് ചെയ്യുന്നു. ഇത് എന്തിനുള്ളതാ? കാലിഗ്രാഫി പെൻ, കാലിഗ്രാഫി യൂസ് ചെയ്യുന്ന പെൻ. അതാണ് ഒരു ടൈപ്പ് കൂടെ അവിടെ ഉണ്ട്, ഒരു വെറൈറ്റി. പിന്നെ അതാ ക്യാപ്, അതാണ് വൈറ്റ് ഇതാ. ആ അതിൽ അപ്പുറത്ത് അപ്പുറത്ത് ആ പിന്നെ അതാ ഇവിടെ ഉണ്ട് ഗൈസ്, ഒരു ആ ഇതാ മാജിക് പെൻ. ആ മാജിക് പെൻ എന്നാ പറയുക അല്ലേ, കാലിഗ്രാഫി യൂസ് ചെയ്യുന്ന മാജിക് പെൻ എന്നാണ് ഇതിന് പറയുന്നതെന്ന് പറയുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, 220 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ അങ്ങനെ തന്നെ അല്ലേ. ലിഡ് കാര്യങ്ങൾ ഉണ്ടാവും, അതാണ് പിന്നെ വരുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ, അടിപൊളിയാക്കി. പിന്നീട് എന്താ വരുന്നത്? പിന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് നിക്കാവിന്റെ, ആ നിക്കാവിന്റെ അല്ലേ, എഴുത്തും കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ജസ്റ്റ് ഒരു സാമ്പിൾ ആണ് ഇത് വരുന്നത് അല്ലേ. ജസ്റ്റ് ഒരു സാമ്പിൾ ആണ്, കസ്റ്റമൈസ് ചെയ്ത് നമ്മളെന്താ പറയുന്ന ആ ഒരു ലെറ്ററൽ ഹെഡിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, ആ ഒരു സർവീസ് ഇവർ ചെയ്ത് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതാ ഫ്രെയിംസ്, ഇതൊക്കെ ഫ്രെയിംസ് തന്നെ ആയിരുന്നു. അതായ ഒരു വെറൈറ്റി, ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഫ്രെയിംസ് ഉണ്ട്. അങ്ങനെ വിരലിൽ എണ്ണാൻ പറ്റാത്ത അത്രക്കും ഐറ്റംസ് ഉണ്ട്, ചുരുക്കി പറയുകയാണ് അത്ര ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ എവിടെ നിന്ന് തുടങ്ങണോ, എവിടെ എന്താ നിർത്തണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അത്രയും ഗിഫ്റ്റ് ഐറ്റംസ് ഇവിടെ ഇപ്പോൾ കറണ്ട് ഉണ്ട്. എന്താ ചെറിയൊരു ഇതാ മിറർ, ഇത് ലൈറ്റിംഗ് വരുന്നതാണോ? ലൈറ്റിംഗ് വരുന്നതാണ്, കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തിട്ട്. 360 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി ഉണ്ട്, ഇതാ ഹാർട്ട് ഷേപ്പിൽ. അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതുപോലെ ആ ഫ്രെയിംസ് ഇതാ, ഇവിടെ ഒരുപാട് ഫ്രെയിംസ് കാര്യങ്ങളുണ്ട്. ഇതാ അതൊക്കെ ഫ്രെയിമാണ് വരുന്നത്, ഇതൊക്കെ ഫ്രെയിംസ് ആണ്. അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. പിന്നീട് എന്താ ബ്രോ നിങ്ങളെ, ഇതാ ചെറിയൊരു വീടിന്റെ ഇതെല്ലാം ഒരു ഇത് ട്വിൽറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ. ആ ഇതും ഒരു വെറൈറ്റി ആയി തോന്നി, അതുകൊണ്ടാണ് നിങ്ങളതിലേക്ക് എത്തിക്കുന്നത്. ചെറിയൊരു ആർട്ട് വർക്ക് പോലത്തെ, ഇതെന്തോ സൗണ്ട് ഉണ്ടോ? സൗണ്ട് വരുന്നുണ്ട്, അത് സൗണ്ട് ഉള്ളതാണ്. സൗണ്ട് ഉള്ളതാ? ആ ഓക്കെ ഓക്കെ, അതാ ഇത് കേട്ടോ. അതിൻ്റെ നേരത്തെ കേട്ടതിൻ്റെ വേറൊരു ചെറിയൊരു
ചെറിയൊരു വേർഷൻ ആണിത്, ചെറിയൊരു മാറ്റം ഉണ്ട് അതിൻ്റെ അല്ലേ. ഇതിങ്ങനെ ഫിൽറ്റായിട്ട് ഇങ്ങനെ പൊന്തുന്നു കാണുന്നു. ഇപ്പോൾ വെറൈറ്റി സാധനമാണ് ഇത്. 480 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 480 ആണ് ഇതിൻ്റെ റേറ്റ്. പിന്നീട് എന്താ ഉള്ളത്? പിന്നെ എന്താ വെറൈറ്റി ഉള്ളത്? ടെമ്പിളോ പിന്നെ ലാമ്പ്. ലാമ്പോ റേറ്റ് അല്ലാതെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉള്ള ഇവിടെ ചാർജ് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് ലൈറ്റ് വർക്ക് ചെയ്യും. ഇതാ കണക്ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ എന്താക്കുക, ജസ്റ്റ് രണ്ട് ടാപ്പ് ചെയ്താൽ ലൈറ്റ് ഓൺ ആവും. ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത്. പിന്നെ അതെന്താണ്, ഇത് ജസ്റ്റ് ഇതാണ് ലാസ്റ്റ്. ഇത് റോസിന്റെ ഇത് ചെയ്താല് എന്തെങ്കിലും കോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയ ഷീറ്റില് പേപ്പേഴ്സിലൊക്കെ ചെയ്തിട്ട് ഒരു വെറൈറ്റി ഐറ്റമാണ് റോസിന്റെ. ഇത് ഡ്രൈ ആക്കിയ അങ്ങനെ ഒരു ഐറ്റം ആണോ ഫസ്റ്റ് കാണിച്ചു തന്നെ? അതെ അതെ, അതിന്റെ ഡ്രൈ ഫ്ലവർ തന്നെയാണ്. ഡ്രൈ ഫ്ലവർ തന്നെയാണ് ഇത്. ചെറിയ വെറൈറ്റി ആക്കി പിന്നെ പല സൈസും ഉണ്ട് അതിന്റെ. ആ അതിന്റെ ചെറിയ സൈസും ഉണ്ട്, ഒരു മിനി സൈസ് വരുന്നുണ്ട്. അതിന്റെ ഒരു മിനിയേച്ചർ ആണ് ഇതാ ഇവിടെ വരുന്നത്. ഇതാ ഇതൊക്കെ അതിന്റെ ഒരു മിനിയേച്ചർ ആയിട്ട് വരും. ഇതാ ഇതൊക്കെ ഡിഫറെന്റ് സെയിം കളർ തന്നെയാണ്, പക്ഷെ അതിന്റെ ഒരു മിനിയേച്ചർ. അതിന്റെ വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് ഇതാ ജസ്റ്റ് നോക്കിയാൽ കാണാം. അതാ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതിന്റെ വരുന്നത്. പിന്നെ ലാമ്പ്, ലാമ്പ് അല്ലേ, ഹാങ്ങിങ് ടൈപ്പ്. ഇതാ ഒരു വെറൈറ്റി ലാമ്പ്. ഇതാ പണ്ടത്തെ ആ ടൈപ്പിന്റെ ഒരു ന്യൂ ജനറേഷൻ ടൈപ്പ് ഇത് വേർഷന് അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക് അല്ലേ. പിന്നീട് എന്താ ഉള്ളത്, അങ്ങനെ നോക്കിയാൽ തീരൂല, ഇന്ന് നൈറ്റ് ഫുൾ ഇവിടെ നിൽക്കേണ്ടി വരും. അത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ അവരുടെ അടുത്ത്. ഇതെന്താണ്, ഒരു ഡിഫറെന്റ് വെറൈറ്റി സാധനമാണല്ലോ. പിന്നെ ബോക്സിലൊക്കെ മേലെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ ഗായ്സ്, അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഐറ്റംസ്. ഇതാ ഇതും കൂടി കണ്ടിട്ട് കൺക്ലൂഷൻ ചെയ്യുക. അപ്പോൾ അത്രയും കാണിച്ചാലും തീരൂല. എന്നുവെച്ചാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. 1x1 ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടും. അപ്പം നിങ്ങൾ ഇപ്പം ചോദിക്കായിരിക്കും അത് കാണിക്ക് ഇത് കാണിക്ക് അതിൻ്റെ റേറ്റ് പറയും. അപ്പോൾ കുറച്ച് കാര്യത്തിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നേരെ താമരശ്ശേരിക്ക് വരിക. താമരശ്ശേരി കാരാടി ആണ് ഈ ലൊക്കേഷൻ വരുന്നത്. മാജിക് ബോക്സ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഷോപ്പ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഇതാ ഇവിടെ നമ്മളെ ബ്രോ ഉണ്ട്. ബ്രോട് ചോദിച്ചാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ബ്രോ തരുന്നതായിരിക്കും ഏത് ഐറ്റംസിനാണെങ്കിലും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ ആണ് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നേരിട്ട് എന്ത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വരിക. ഇവിടുന്ന് കാര്യങ്ങൾ എന്താ ആവശ്യമുള്ളത് ബ്രോനോട് പറഞ്ഞാൽ ബ്രോ നിങ്ങൾക്ക് സെറ്റാക്കി തരും. ആംബേഴ്സ് ആണെങ്കിലും പിന്നെ അതുപോലെ ബ്രൈറ്റ് ടു ബി അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഇതിനുള്ള ഇതുണ്ട്. ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടുള്ള പോലെ തന്നെ. അപ്പോൾ എന്തായാലും നേരിട്ട് വരിക. അപ്പം ബ്രോനെ കാണുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.